വയലാർ അവാർഡ് ആദ്യമായി നേടിയ കൃതിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുഴൽ അവാർഡും ലഭിച്ച ഈ നോവലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിലെ സമർപ്പണവാക്യം ഇപ്രകാരമാണ് ദേവി ബഹൻ എന്ന പേരിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന പവിത്ര ചരിതയായ അവരെ പോലെയുള്ള അജ്ഞാത സേവികമാർക്കും പിന്നെ എൻ്റെ രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും വിമോചന ചരിത്രത്തിനും ദേവകി മാനമ്പിള്ളി എന്ന ദേവി ബഹൻ ഒരു സാങ്കല്പിക നായിക അല്ലെന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ സമർപ്പണം എന്നാൽ ഇതൊരു ജീവചരിത്രക്കുറിപ്പല്ല എന്നും എഴുത്തുകാരി വ്യക്തമാക്കുന്നുണ്ട് കഥാകാരിയുടെ തന്നെ വാക്കുകളിൽ അവരുടെ ജീവിതത്തിലെ നാൽപ്പത് കൊല്ലക്കാലത്തെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പ് കൂടിയാവണം എന്ന ആഗ്രഹത്തിൽ നമ്പൂതിരി സമുദായത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ് അന്തർജനത്തിന്റെ ഈ ഏക നോവൽ പതിനെട്ട് അധ്യായങ്ങളാണ് അഗ്നിസാക്ഷിയിലുള്ളത് ഉണ്ണി നമ്പൂതിരിയുടെ അസ്ഥി ഗംഗാതീരത്തെത്തുന്ന തങ്കൻ നായരുടെ ചിന്തകളിലൂടെയാണ് കഥ വികസിക്കുന്നത് ആശ്രമത്തിലെ യോഗിനിയായ സുമിത്രാനന്ദ തന്റെ തേതിയേടത്തിയാണെന്ന് തങ്കം മനസ്സിലാക്കുന്നു കാലം പായുകയാണ് തങ്കത്തിന്റെ ഓർമ്മകളിലൂടെ നിർഭയനായ സമുദായ പരിഷ്കർത്താവ് പി കെ പി നമ്പൂതിരിയുടെ സഹോദരിയായ ദേവകിയാണ് തങ്കത്തിന്റെ അർദ്ധസഹോദരനായ ഉണ്ണിയുടെ വേളയായി മാനമ്പള്ളിയിലെത്തെത്തുന്നത് സദ്ഗുണനും സ്നേഹസമ്പന്നനുമായിരുന്നു ഉണ്ണിയെങ്കിലും യാഥാസ്ഥിതികമായ ആചാരനിഷ്ഠകൾ കടുവിട തെറ്റാതെ പാലിച്ചു പോന്ന അദ്ദേഹം മറ്റുള്ളവരുടെ ഹിതത്തിനാണ് എന്നും പ്രാധാന്യം കൽപ്പിച്ചു പോന്നിരുന്നത് ആത്തേമാരുടെ ജീവിതം അടുക്കളക്കെട്ടിലും തേവാരക്കെട്ടിലും ഒതുങ്ങി നിൽക്കേണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്ന മാനമ്പള്ളി തറവാട്ടിൽ ഏടത്തിക്കു വേണ്ടി വാദിക്കുന്ന തങ്കത്തിനോട് ഉണ്ണി പറയുന്നു ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യം ജീവിതം ഒരു യജ്ഞമാണ് കുട്ടി അഗ്നിഹോത്രമാണ് ഒടുവിൽ ഏടത്തിക്കും ഇത് മനസ്സിലാവും ആത്തേമാരോട് മാത്രമുള്ള നമ്പൂതിരിമാരുടെ ഈ ധർമ്മം പുലർത്തലിനെ കുറിച്ച് തങ്കത്തിന് തികഞ്ഞ അവജ്ഞ മാത്രമാണ് തോന്നുന്നത് ഉണ്ണി നമ്പൂതിരിയുടെ വേളിക്ക് ഒരു കൊല്ലം തികയും മുമ്പ് ഭ്രാന്തിച്ചെറിയമ്മ മരിച്ചപ്പോൾ സംവത്സര ദീക്ഷ ചെയ്യാൻ കടമയില്ലെങ്കിലും ഉണ്ണി അതിനുറച്ചു നിറഞ്ഞ ബ്രഹ്മചര്യത്തോടെയുള്ള ഒരു കൊല്ലത്തെ ദീക്ഷ വേളി കഴിഞ്ഞു വന്ന കാലത്ത് സുന്ദരിയായിരുന്നു ഭ്രാന്തിച്ചെറിയമ്മ ഉണ്ണിയുടെ അച്ചൻപങ്ങളെ കൊടുക്കാൻ വേണ്ടി വയസ്സുകാലത്ത് മുത്തഫൻ മാറ്റവേളി നടത്തിയതാണ് വേട്ട നമ്പൂതിരിയെ ഒരന്തിക്ക് പോലും കൂട്ടുകിട്ടാതെ ഭ്രാന്ത് വന്ന ചെറിയമ്മയെക്കുറിച്ചുള്ള കഥകൾ തങ്കത്തിൻ്റെ അമ്മയിൽ നിന്നും കേട്ട് തേതിയും പറഞ്ഞു പോകുന്നു കുറ്റ ചെറിയമ്മ ഭ്രാന്തിയായത് ഇങ്ങനെയാണെങ്കിൽ ഞാനും ഭ്രാന്തി ആയേക്കും നിർത്തി ഇങ്ങനെയും തുടർന്നു ഭ്രാന്തിയായില്ലെങ്കിൽ ഭ്രഷ്ടായാലും മതിയല്ലോ അല്ലേ മാനമ്പള്ളി സ്വരൂപത്തെ പോലെയുള്ള വലിയ മനക്കൽ വധുവായി വന്നിരിക്കുന്നു ഭർത്താവ് സുന്ദരനും സ്നേഹസമ്പന്നനും എന്നിട്ടും ഈ ദുഃഖം എന്തിനെന്ന് തങ്കത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരിക്കൽ തങ്കത്തിനോട് തേതി ഒരു സഹായം ആവശ്യപ്പെടുന്നു തന്റെ സഹോദരൻ പി കെ പി നമ്പൂതിരിക്ക് രഹസ്യമായി ഒരു കത്തയക്കാനും മറുപടി വരുമ്പോൾ അത് രഹസ്യമായി തന്നെ തിരികെ ഏൽപ്പിക്കാനുമായിരുന്നു അത് കരുത്തുറ്റ പ്രാസംഗികനും നല്ല എഴുത്തുകാരനും നിർഭയനായ സമുദായ പരിഷ്കാരിയുമായിരുന്നു പി കെ പി നമ്പൂതിരി തേദിയുടെ ആദ്യ കത്തിന് മറുപടിയായി അദ്ദേഹം എഴുതിയതിങ്ങനെ നിന്റെ ദുഃഖങ്ങൾ എനിക്കറിയാമനിയെത്തി അത് നിന്റേതു മാത്രമല്ല സമൂഹത്തിന്റെ മുഴുവനുമാണ് സഹിക്കൂ സഹിച്ചു പാകമാവുമ്പോൾ മോചനത്തിനുള്ള കാലം വരും മനുഷ്യരുടെ കഥ പറഞ്ഞു വളർത്തിയിട്ട് തന്നെ എന്തിനാണ് ഒരു ദേവന് വെളി കഴിച്ചു കൊടുത്തതെന്നും തങ്കമാണ് തന്റെ ഏക ആശ്വാസമെന്നും തേതി സഹോദരൻ എഴുതുന്നു ഇങ്ങനെ തങ്കം കത്തുകളിൽ സ്ഥിരം കഥാപാത്രമായപ്പോഴാണ് എടത്തി അറിയാതെ ഒരു തൊണ്ടുകടലാസിൽ തങ്കമെന്നത് ഒരു മേൽവിലാസം മാത്രമാണെന്നും അപ്പന്റെ മകളാണെന്നും വിജാതീയരെ തള്ളിപ്പറയുന്നത് പുതിയ പരിഷ്കാരമായതുകൊണ്ട് തന്നെ വെറുക്കരുതെന്നും തങ്കം എഴുതി വെക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യത്തെ കുരുതി കൊടുക്കുന്നവരല്ല തങ്ങളെന്നും അഫ്ഫന്റെ മകളെ കൂടി സ്വീകരിക്കാതെ സമുദായത്തിന് പുനർജന്മമില്ല എന്നും വിശ്വസിക്കുന്നവനാണ് താനെന്ന് പി കെ പി മറുപടി നൽകുന്നു അദ്ദേഹത്തിനോട് തങ്കത്തിന് പ്രണയം തോന്നുന്നു തേതിയെ സമാധാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം തങ്കത്തിനെ ഏൽപ്പിക്കുന്ന പി കെ പി തന്റെ ജാതകത്തിൽ പ്രേമം വിധിച്ചിട്ടുള്ളതല്ലെന്നും താൻ സത്യാഗ്രഹത്തിന് പോവുകയാണെന്നും അവസാനമായി തങ്കത്തിന് എഴുതിയ കത്തിൽ പറയുന്നു നിയമലംഘന കുറ്റത്തിന് അദ്ദേഹം അറസ്റ്റിലായതോടെ പൊട്ടിക്കരയുന്ന തേദിയെ ഇനി തേവിക്ക് പിറന്നില്ലം എന്നൊന്നില്ല എന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞ് ശകാരിക്കുകയാണ് അഫൻ സ്വാശ്രീയ ജീവിതം ഇല്ലാഞ്ഞിട്ടാണ് ഏഴത്തിയും ഏട്ടനും ദുഃഖിക്കേണ്ടി വന്നതെന്ന് ചിന്തിക്കുന്ന തങ്കം തനിക്ക് എം എ വരെ പഠിക്കണമെന്ന് വാശി പിടിക്കുന്നു ഉണ്ണിയുടെ നിർബന്ധപ്രകാരം ഉണ്ണിയുടെ അനിയനെയും തങ്കത്തിനെയും കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ അഫൻ നമ്പൂതിരി മൗനാനവാദം നൽകുന്നു തേവിയോട് വളരെ വിഷമത്തോടെ വേർപിരിഞ്ഞ് തങ്കം നഗരത്തിലേക്ക് പോവുകയാണ് കോളേജിൽ ചേർന്നതിനു ശേഷം ആദ്യമായി നാട്ടിലെത്തിയപ്പോഴാണ് തേതിയെടുത്തി അവരുടെ വീട്ടിലേക്ക് പോയ വർത്തമാനം തങ്കം അറിയുന്നത് അവരുടെ അമ്മയ്ക്ക് ദീനമാണെന്ന് പറഞ്ഞ് ഇല്ലത്ത് നിന്ന് ആൾ വന്നെങ്കിലും മാനമ്പള്ളി ഇല്ലത്തെ ആത്ത ആത്തേമാരെ ഭ്രഷ്ടരുടെ അടുത്തേക്ക് അയക്കില്ലെന്ന് അഫ്വനും അമ്മയും മുത്തശ്ശിയും വാശി പിടിച്ചെങ്കിലും തൻ്റെ കടമ അറിയാമായിരുന്ന തേതി ഉണ്ണിയേട്ടൻ്റെയും അമ്മയുടെയും കാൽക്കൽ നമസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ് അങ്ങനെ പോയവളെ തിരിച്ചു കയറ്റില്ലെന്നാണ് അച്ഛൻറെയും അമ്മയുടെയും വാശി ഉണ്ണേട്ടനോട് ഏടത്തിയോ ഉപേക്ഷിച്ചോ എന്ന് കോപത്തോടെ ചോദിക്കുന്ന തങ്കത്തിനോട് ആർക്കും ആരെയും ഉപേക്ഷിക്കാൻ വയ്യെന്നും ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവർക്ക് ജീവിതം തന്നെ ഒരു യജ്ഞമാണെന്നും സ്വന്തം സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ ഹിതമാണ് സ്വീകരിക്കേണ്ടി വരികയെന്നുമാണ് ഉണ്ണി പറയുന്നത് ഇല്ലത്തെ സന്തതിക്കു വേണ്ടി ഉണ്ണി രണ്ടാമത് വേളി കഴിക്കണമെന്നായി അപ്പന്റെ അഭിപ്രായമെന്ന് പറയുന്ന ഉണ്ണിയോട് ഏട്ടൻ അത് സമ്മതിച്ചുവോ എന്ന് തങ്കം ചോദിക്കുന്നു അതിനു മറുപടിയായി അഗ്നിസാക്ഷിയായി വേളി കഴിച്ച പത്നിയെ ഉപേക്ഷിക്കാൻ മാത്രം ക്രൂരനല്ല താനെന്ന് ഉണ്ണി പറയുന്നു പിന്നീടൊരിക്കൽ ഹോസ്റ്റലിന്റെ സ്വീകരണ മുറിയിൽ വെച്ച് ഒരു കൂട്ടുകാരിയിൽ നിന്നാണ് ഘോഷ ബഹിഷ്കരിച്ച് വെളിയിൽ വന്ന ഒരു അന്തർജനത്തിന്റെ വാർത്ത തങ്കമറിയുന്നത് അത് ദേവകിയാണെന്ന് അറിഞ്ഞ തങ്കം തിരിച്ചറിയുന്നു അവളുടെ ഏടത്തി വ്യക്തിയിൽ നിന്ന് ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട അച്ഛൻ മരണശയ്യയിൽ കിടക്കുന്നതറിഞ്ഞ് നാട്ടിലെത്തുന്ന തങ്കം മനസ്സിലാക്കുകയാണ് തങ്ങൾക്ക് ആ ഇല്ലത്തോടും അപ്പനോടും നിസാരമായ ബന്ധമാണുള്ളതെന്ന് അവർക്ക് അപ്പനെ തൊട്ടുകൂടാ ശുശ്രൂഷിച്ചുകൂടാ നായർ ഭാര്യയെയും മകളെയും പടിയിറക്കിയിട്ട് മാത്രമേ അന്ത്യകർമ്മങ്ങൾ നടത്താവൂ എന്ന ആചാരമുള്ളതിനാൽ അവൾക്ക് അച്ഛൻ്റെ ശരീരം പോലും കാണാനാവാതെ പടിയിറങ്ങേണ്ടിയും വരുന്നു അമ്മ എത്ര നിർബന്ധിച്ചിട്ടും തങ്കം പിന്നെ കോളേജിലേക്ക് പോയില്ല അടുത്ത ജന്മമെങ്കിലും അച്ഛനും മകൾക്കും പരസ്പരം തൊടാൻ കഴിയണമെന്നും നശിച്ച ആചാരങ്ങളുടെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ ദുഃഖിപ്പിക്കാൻ ഇടവ ഇടയാവരുതെന്നും അവൾ ആഗ്രഹിച്ചു അധികനാൾ കഴിയും മുമ്പ് തങ്കത്തിന്റെ വിവാഹവും നടന്നു അമ്മയിൽ നിന്ന് നാട്ടിലെ വിശേഷങ്ങളെല്ലാം തങ്കം അറിയുന്നുണ്ടായിരുന്നു മാനമ്പള്ളി മനക്കിലെ ഭാഗത്തിനു ശേഷം ഉണ്ണിയുടെ അനിയനാണ് ഇല്ലം ലഭിച്ചത് ഉണ്ണി കളപ്പുറയിലേക്ക് താമസം മാറി അനിയൻ വിവാഹം കഴിച്ചത് ഒരു പരിഷ്കാരിയെയാണ് അവർ സാരിയും ബ്ലൗസും ധരിക്കുകയും സിനിമയ്ക്ക് പോവുകയും എല്ലാം ചെയ്തിരുന്നു ഉണ്ണി പിന്നെ വേളി കഴിച്ചില്ല ദേവകിയെ പോയി അനിയൻ തിരികെ വിളിച്ചു എന്നാൽ അവർ പറഞ്ഞു ഞാൻ വരാം അനിയ ഏട്ടനു വേണ്ടി വളരെ ദൂരെ പിന്നോട്ട് വരാം എന്നാൽ എനിക്ക് വേണ്ടി ഏട്ടൻ കുറെ മുന്നോട്ട് വന്നേ കഴിയൂ പഴയ തേടിക്കുട്ടിയായി കുടയും ചൂടി ആത്തേരായി നടക്കുവാൻ ഇനി എനിക്ക് പറ്റില്ല ഏട്ടൻ വിളിച്ചാൽ ഞാൻ വരാം പക്ഷേ പ്രായച്ചിത്തം ചെയ്യില്ല എന്നാൽ ഉണ്ണി തൻ്റെ അന്തർജനത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരിക്കലും പോയില്ല സാമുദായിക പ്രവർത്തനങ്ങളുടെ ആവേശം ഒരു കൊടുങ്കാറ്റായി എങ്ങും ചുഴന്നടിച്ചു ഏർപ്പെട്ട് സ്വത്തെല്ലാം നശിച്ച പി കെ പി നമ്പൂതിരി ദാരിദ്ര്യത്തിലുമായി സ്വാതന്ത്ര്യത്തെ ജീവനിലും അധികം സ്നേഹിക്കുന്ന ദേവകിയാകട്ടെ സമുദായത്തിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ രാജ്യത്തിനും സ്വാതന്ത്ര്യം കിട്ടിയേ തീരൂ എന്ന് മനസ്സിലാക്കി മഹാത്മാഗാന്ധിയുടെ ശിഷ്യയായി ഏതോ ആശ്രമത്തിൽ തന്നെ താമസിക്കാൻ തുടങ്ങി ഒരിക്കൽ ഫ്ളാറ്റിലിരുന്ന് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ റാലി തങ്കം കാണാനിടയായി സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയം സ്വാതന്ത്ര്യമല്ലെങ്കിൽ മരണമെന്ന മുദ്രാവാക്യം വിളിച്ചുവന്ന രക്തസാക്ഷി സംഘത്തിലെ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു ബാലൻ ക്ലോക്ക് ടവറിന് മുകളിൽ വലിഞ്ഞു കയറി സ്വാതന്ത്ര്യ പതാക ഉയർത്തി പെട്ടെന്ന് പട്ടാളക്കാർ വെടിവെച്ചിട്ട അവന്റെ ശരീരം വാരിയെടുത്ത് ഹൃദയത്തോട് ചേർത്തുപിടിച്ച് പിടിച്ച് ധീരയായി നിന്ന യുവതി തന്റെ തേതിയെടുത്തിയെന്ന് തങ്കം മനസ്സിലാക്കുന്നു ശേഷം യാതനയുടെ വേദനവും പറഞ്ഞു മുന്നോട്ട് വന്ന കൂട്ടത്തിലൊന്നും ദേവിബഹൻ ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ കഠിനമായ പല പരീക്ഷണങ്ങളെയും അതിജീവിച്ച ദേവി ബെഹൻ തന്റെ എല്ലാ തെറ്റുകൾക്കും പ്രായച്ചിത്തം ചെയ്ത് കറ കഴുകിക്കളയാൻ ശേഷിച്ച കാലം മുഴുവൻ തപസു ചെയ്യാൻ തീരുമാനിക്കുന്നു ഇതിനിടയ്ക്ക് നാട്ടിലെത്തുന്ന തങ്കം ഉണ്ണിയെ അമ്പലത്തിൽ വെച്ച് കാണുന്നു തിരികെ പോകുമ്പോൾ തന്റെ കൂടെ വരാൻ വിളിക്കുന്നെങ്കിലും അദ്ദേഹം നിരസിക്കുകയാണ് വ്യർത്ഥമായ ചില വിശ്വാസങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സൌഭാഗ്യങ്ങൾ തള്ളി മാറ്റിയവനാണ് താനെങ്കിലും ഈശ്വരനിലൂടെ പ്രപഞ്ചത്തെ സ്നേഹിക്കാനുള്ള വാസന ലഭിച്ചതിൽ തൃപ്തനാണ് ഉണ്ണി നാളുകൾക്ക് ശേഷം അനിയന്റെ കത്തിൽ നിന്നും ഉണ്ണിയുടെ വിയോഗ വാർത്ത തങ്കമറിയുന്നു തങ്കത്തിനായി ഉണ്ണി കരുതി വെച്ചിരുന്ന ഒരു കത്തും പാഴ്സലും അനിയൻ അയക്കുന്നു തനിക്ക് ആകെയുള്ള ഭൗതിക സമ്പത്തായ തേദിയുടെ മംഗല്യസൂത്രം തങ്കത്തിന് നൽകുന്നുവെന്ന് അറിയിക്കുന്ന ഉണ്ണിയുടെ കത്ത് ജീവിതത്തിന്റെ കർമ്മബന്ധമായി താൻ അണിഞ്ഞിരുന്ന മുദ്ര തിരിച്ചേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള ദേവകിയുടെ എഴുത്തും അതിനൊപ്പം ഉണ്ടായിരുന്നു സമുദായ സേവനത്തിനും രാജ്യസേവനത്തിനും ഇറങ്ങിയ കാലങ്ങളിൽ തന്റെ രക്ഷാകവചവും ആശ്വാസവുമായിരുന്നു ആ മംഗല്യസൂത്രമെന്നും സുമിത്രാനന്ദയായി മാറുന്ന അവസരത്തിൽ താനത് അഴിച്ചുമാറ്റുകയാണെന്നും അറിയിച്ചു അറിയിച്ചുകൊണ്ടുള്ള കത്ത് അത് ഉടമസ്ഥയെ കണ്ടാൽ തിരിച്ചേൽപ്പിക്കുകയോ ഗംഗയിൽ ഒഴുക്കുകയോ അമ്മാവന്റെ ഓർമ്മയ്ക്കായി തങ്കത്തിന്റെ മകളായ ദേവുവിന് കൊടുക്കുകയോ ചെയ്യണമെന്നാണ് ഉണ്ണിയുടെ നിർദ്ദേശം ഗംഗാനദിയുടെ തീർത്ഥ ഘട്ടത്തിൽ വെച്ച് ദേവിബഹനെ അറിയുമോ എന്ന തങ്കത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ സുമിത്രാനന്ദ എന്ന ദേവിബഹൻ അസ്വസ്ഥയാകുന്നു പൂർവാശ്രമത്തിന്റെ വിളി അവരുടെ ഓരോ പരമാണുവിലും മുഴങ്ങുന്നു തങ്കം തനിക്ക് സ്നേഹം നൽകുമായിരുന്നെന്ന് അവർ ആശിച്ചു എന്നാൽ അടുത്ത നിമിഷം അത്രയേറെ പാടി പുകഴ്ത്താറുള്ള ഈ സ്നേഹം എന്നത് എന്താണെന്ന് അവർ സംശയിച്ചു ഉപനിഷത്തിൽ യാജ്ഞവൽക്കൻ പത്നിയോട് പറയുന്നത് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഭർത്താവിന് വേണ്ടിയല്ല മൈത്രേയി ഭാര്യ സ്നേഹിക്കുന്നത് തനിക്ക് വേണ്ടിയാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും സ്വാത്മസുഖത്തിനാണ് ആരും ആരെയും സ്നേഹിക്കുന്നില്ല അവനവനെ അല്ലാതെ സ്നേഹമെന്നത് ഒരു വികാരമല്ലെന്നും അത് ഒരുതരം സ്വഭാവം അഥവാ അനുഭൂതിയും ലയനവുമാണെന്നും അത് മനസ്സിലാക്കാത്തവർക്ക് സുഖം കിട്ടുകയില്ലെന്നും ഉണ്ണി പണ്ട് തന്നോട് പറഞ്ഞതും സുമിത്രാനന്ദ എന്ന യോഗിനി ഓർക്കുന്നു ഏറെ ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്ന തന്റെ ദാമ്പത്യകാലത്തെക്കുറിച്ചും വിപ്ലവകാരിയായ ജ്യേഷ്ഠനിൽ നിന്ന് കിട്ടിയ സ്വാതന്ത്ര്യമോഹത്തിന്റെ വെളിച്ചത്തിൽ മാറ്റത്തിനു വേണ്ടി വേമ്പിയ കാലങ്ങളെക്കുറിച്ചും അവരോർത്തു ഒടുവിൽ വികാരത്തെ വെറുക്കാൻ കഴിഞ്ഞെങ്കിലും തന്നിൽ അന്തർലീനമായ സൃഷ്ടിവാസനയെ വെറുക്കാൻ കഴിഞ്ഞുവോ എന്ന ചിന്തയോടെ അവർ നെടുവേർപ്പിട്ടു എന്റെ മക്കളെ എന്ന് വിളിച്ച് സർവ്വ ജീവജാലങ്ങളെയും ചുംബിക്കാൻ അവർ വെമ്പി പക്ഷേ ആർക്കും അമ്മയെ വേണ്ടല്ലോ ഗുരുവിനെ മതി യോഗിനിയെ മതി നിറഞ്ഞ മനസ്സോടെ അമ്മയെ എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നവർ ആശിച്ചു ഒടുവിൽ തന്റെ ഏറ്റവും വലിയ ഗുരുവും ഈശ്വരനും യോഗിയായ ഉണ്ണി തന്നെയായിരുന്നു എന്നറിയുന്ന അവർ അദ്ദേഹത്തെ ധ്യാനിക്കുന്നതാണ് സുബ്രതമെന്ന് ഓർക്കുന്നു അന്ന് വൈകിട്ട് താനൊരു പ്രത്യേക വ്രതം ആചരിക്കുകയാണെന്ന് യോഗിനി ശിഷ്യകളോട് വെളിപ്പെടുത്തി പാരണ വിടുന്ന ദിവസം ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച ബോധം കെട്ട് വീണ വൃദ്ധയായ തങ്കത്തെ യോഗിനി എഴുന്നേറ്റ് ചെന്ന് അനുഗ്രഹിക്കുന്നു തങ്കം കൈസഞ്ചി തുറന്ന് അതിലെ പൊതിയെടുത്ത് യോഗിനിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് എന്റെ ഗുരു നമ്മുടെ കുട്ടിക്ക് സമ്മാനമായി നൽകിയതാണ് തൃക്കൈകൾ കൊണ്ട് തൊട്ട് അനുഗ്രഹിച്ചു കൊടുക്കുകയോ നിരസിക്കുകയോ ചെയ്താലും നിർവികാരമായി പൊതി തുറന്ന യോഗിനി അത് മുന്നിലുള്ള അഗ്നി സമർപ്പിക്കുകയാണ് ചുട്ടുപഴുത്ത ആ ലോഹമെടുത്ത് തണുപ്പിച്ചു തിരുമ്പി നിറം വരുത്തി കലർപ്പ് കൂട്ടരുതെന്നും ഒരുക്കി ഇഷ്ടമുള്ളത് പണിയൂ എന്നും ഒരിക്കലും ഇതിന്റെ മാറ്റു കുറയ്ക്കരുതെന്നും ഉപദേശിച്ച് കുട്ടിക്ക് സമ്മാനിക്കുന്നു ഇന്ദ്രിയങ്ങൾ നിഷ്ക്രിയമായിരിക്കുന്ന ആ അവസരത്തിൽ തീർത്ഥാടകയുടെ പിറകിൽ ഒതുങ്ങി നിന്ന മാൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് യോഗിനിയുടെ കാൽക്കൽ നമസ്കരിച്ചു അമ്മേ തിരിച്ചു വരൂ എന്ന് കെഞ്ചും പോലെ അയാളുടെ മെഴികൾ നിറഞ്ഞു യോഗിനി തെല്ല് സംശയിച്ച് അവൾ അയാളുടെ ശിരസിൽ കൈവച്ച് അങ്ങിങ്ങു നരച്ച ചുരുണ്ട മുടിയിൽ വിരലോടിച്ചു അവരുടെ വിനുപുന്ത ചുണ്ടുകളിൽ മകനെ എൻ്റെ മകനെ എന്ന ഉച്ചരിക്കാത്ത വിളി മുഴങ്ങി തപസിന്റെ അന്ത്യത്തിൽ പുതിയ യുഗം പിറക്കിയായി സ്വസ്തിവാചകം പോലും നിശബ്ദം പുരുഷാധികാരത്തിൻ്റെ സമൂഹത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുന്നതോടൊപ്പം നമ്പൂതിരി സമുദായത്തിലെ ആചാരനിഷ്ഠകളുടെയും അതിലേക്ക് നവോത്ഥാനം കടന്നു വരുമ്പോൾ സമുദായ അംഗങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങളുടെയും ആവിഷ്കാരം കൂടിയാണ് അഗ്നിസാക്ഷി ആധുനിക വനിത എന്ന് വേണമെങ്കിൽ പറയാവുന്ന തങ്കം നായർ ഈ ചരിത്രത്തിന്റെ സാക്ഷിയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വളരെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നോവൽ കൂടിയാണിത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വെട്ടിമുറിക്കപ്പെട്ടതിലും തുടർന്നുണ്ടായ ആക്രമണങ്ങളിലും നിരാശനായ ഗാന്ധിജിയെ ദേവി ബെഹൻ അനുഗമിക്കുന്നതായി നോവലിൽ പരാമർശമുണ്ട് മനുഷ്യർക്ക് അഗ്നി നൽകിയ ദേവനായ പ്രോമിത്യൂസ് ആ കുറ്റത്തിന് ദേവന്മാരാൽ ശിക്ഷിക്കപ്പെട്ട് മഹാസമുദ്രങ്ങൾക്കിടയിലെ പാറക്കെട്ടിൽ ദിനംതോറും ഹൃദയം കൊത്തിപ്പറിക്കാൻ വിധിക്കപ്പെട്ട് കിടന്ന കഥയിൽ ആകൃഷ്ടയായ ദേവിബെഹനോട് ഒരു അജ്ഞാതൻ പറയുന്നു ഹൃദയത്തിൽ അഗ്നി ജ്വലിപ്പിക്കുന്നവരെ കൊത്തിവലിക്കാൻ ഇന്നും കഴുകന്മാരുണ്ട് നിത്യജീവിതത്തിൽ താൻ കണ്ടിട്ടുള്ളവരെ തന്നെയാണ് എഴുത്തുകാരി അധികവും കഥാപാത്രങ്ങളാക്കിയിട്ടുള്ളത് അഫ്വൻ നമ്പൂതിരി ജലപ്പിശാജി മുത്തശ്ശി ഭ്രാന്തിച്ചെറിയമ്മ തുടങ്ങിയവർ ആദർശവാനായ ഉണ്ണി നമ്പൂതിരി മാത്രം സങ്കല്പ സൃഷ്ടിയാണെന്ന് അവർ പറയുന്നു പുതിയ തലമുറയ്ക്ക് തങ്ങളുടെ പൂർവികരുടെ ജീവിതാവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാനും പഴയ തലമുറയ്ക്ക് ആത്മവിശകലനത്തിനും ഉപകരിക്കുന്ന ഈ കൃതി അന്തർജനത്തിന്റെ മനോഹരമായ ഭാഷ നോവലിൻ്റെ മൂല്യത്തിന് മാറ്റുകൂട്ടുന്നു അതുവരെയുള്ള ആഖ്യാനങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഈ നോവൽ സഹാനുഭൂതിയോടെ നമ്മുടെ മനസ്സിൽ തീർച്ചയായും സ്ഥാനം പിടിക്കും നന്ദി നമസ്കാരം